എന്തോ ഒരു ചെറിയ പൊടിക്കയും കാന്താരി ചിക്കൻ ഫ്രൈയിലുണ്ട്. ആക്ച്വലി ഞങ്ങൾ ഇവിടെ തെലുങ്ക് ചെട്ടി സമുദായത്തിലുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ പാരമ്പര്യമായിട്ടുള്ള ചില ഈ അമ്മ ചെയ്യുന്നതും അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് പാരമ്പര്യം മാറി വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ എല്ലാ ഡിഷസിലും ചേർക്കാണ്ട് ചില പർട്ടിക്കുലർ ഡിഷസിലും മാത്രം, അതായത് ഈ സ്പൈസി ആയ ചിക്കൻ കറിയിലും. ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണോ? അതെ, ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ഇവിടുന്ന് കഴിക്കാറില്ല. എന്റെ കൊച്ചിന് ആണെങ്കിൽ സ്ഥിരം രാത്രി ഞാൻ മേടിച്ചോട്ട് കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ മസാല ദോശ ഒക്കെ നല്ല രീതിയിൽ പരിണ്ടിട്ടുണ്ട്. നമസ്കാരം. സ്ട്രീറ്റ് ഫുഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രുചികൾ തേടിയുള്ള യാത്രക്കിടയിൽ നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് കിങ്സ്മാൻ റെസ്റ്റോറൻറ്റിലാണ്. തെലുങ്ക് ചെട്ടി സമുദായത്തിൽപ്പെട്ടവരാണ് ഈ റെസ്റ്റോറൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല ആന്ധ്ര സ്പെഷ്യൽ പ്രിപ്പറേഷനും കൂടെയാണ്. സോ പുതിയ പുതിയ രുചികളും പുതിയ പുതിയ ഡിഷസും എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയല്ലേ? റെഡിയാണെങ്കിൽ ജോയിൻ മീ. ഇതാണ് നമ്മുടെ കിങ്സ്മാൻ ഷവർമ ഷോപ്പിന്റെ ഓണർ സഞ്ജു ചേട്ടൻ. സോ ആദ്യം തന്നെ ചേട്ടൻ, എത്ര നാളായി നമ്മുടെ ഈ ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പോൾ 4 മാസമായി. നമ്മളിത് തുടങ്ങിയത് തന്നെ ഏകദേശം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. എല്ലാവർക്കും അറിയാം കൊറോണ എന്നുള്ളൊരു മഹാമാരിയുടെ ഇടയിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാം കഴിഞ്ഞു, നമ്മളെല്ലാവരും നോർമൽ ലൈഫിലോട്ട് വരുന്നു എന്നുള്ളൊരു കാര്യം അറിഞ്ഞ് ഏകദേശം ഫീൽ ചെയ്ത് വരുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, നമ്മുടെ ഇലക്ഷൻ്റെ ആരവവും ആഘോഷമൊക്കെ ആയ സമയത്ത്. സോ അത്രയും ക്രൗഡ് വെളിയിലുണ്ടായിരുന്നു ആ സമയത്ത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് എല്ലാം അറിയാവുന്ന, ഇലക്ഷൻ കഴിഞ്ഞോടെ നേരെ പ്ലേറ്റ് മറിഞ്ഞു. അതുപോലെ ക്ലയൻസ് കസ്റ്റമേഴ്സ് വരുന്നതിൽ കുറച്ച് കുറവുണ്ടായിരുന്നു, ബട്ട് നമ്മുടെ ട്രഡീഷണൽ വേസും പിന്നെ അറേബ്യൻ ഡിഷസിന് കൊടുക്കുന്ന മോർ ഇമ്പോർട്ടൻസും കൊടുത്ത് നമ്മൾ ഏറ്റവും റെലവൻ്റ് ആയിട്ട് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലും കൂടെ ആയപ്പോഴത്തേക്ക് കസ്റ്റമേഴ്സ് ഡെയിലി വരുന്നുണ്ട്. സോ നമുക്ക് അത്രയും രീതിക്ക് ബിസിനസ് ഇപ്പോൾ ഇതുപോലെ ക്ലച്ച് ചെയ്ത് വരുന്നുണ്ട്. ബാക്കി കടകൾ ഈ അടുത്തുള്ള ഫേമസ് കടകൾ നടക്കുന്നതിനേക്കാളും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ? ഇഷ്ടംപോലെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളോട് വന്നിട്ട് ഇപ്പോൾ ഒരു ഞാനൊരു ഷോപ്പ് ഓണർ ആണ്, എൻ്റെ കസ്റ്റമർ ആണെന്ന് ബിഹേവ് ചെയ്യുന്ന അല്ലാണ്ട് നമ്മളോട് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ചേട്ടൻ അനിയൻ അല്ലെങ്കിൽ ഒരു അനിയത്തി ചേട്ടൻ അങ്ങനത്തെ രീതിക്ക് ബിഹേവ് ചെയ്ത് പോകുന്നവരുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഷവർമ മാത്രം പറയുന്നില്ല, ഒരുപോലെ 5 മിനിറ്റ് ഷവർമ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളടുത്ത് വന്ന് കളി പറഞ്ഞ് ജോക്ക് പറഞ്ഞ് വീട്ടിലെ വിശേഷം പറയുന്ന പോയിട്ട് വന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷസ് എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ ആക്ച്വലി ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ ഷവായിയാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ഷവായി പക്ക സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിൽ മാത്രമല്ല അഫോർഡബിൾ റേറ്റിലും കൂടെയാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷവായി മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല, ഫുൾ ഷവായി, 5 പൊറോട്ട, 2 കുബൂസ്, മയണൈസ്, സാലഡ് എല്ലാം കൂടെ 380 രൂപയ്ക്ക് കൊടുക്കുന്നത്. സിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമ്മളാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി ചില കടകളിൽ കൊടുക്കുന്നുണ്ടായിരിക്കും, കോഴിയുടെ സൈസ് കുറവായിരിക്കും. പക്ഷേ നമ്മൾ എടുക്കുന്ന കോഴി ഞാൻ എടുത്തു പറയുവാണ് 1.7 kg കോഴി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഏകദേശം കസ്റ്റമറിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ വയറും നിറയും, കണ്ണും നിറയും, മനസ്സും നിറയും. അതുപോലെ തന്നെ കേട്ടൊരു കാര്യമാണ് ആന്ധ്ര സ്റ്റൈലാണ് പ്രിപ്പറേഷൻ എന്ന് കേട്ടത്. ചില കാര്യങ്ങളിൽ നമ്മുടെ എന്താ പറയുക, സ്പൈസസിൽ 1-2 സാധനങ്ങൾ നമ്മുടെ മലയാളികൾ യൂസ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ചിക്കൻ ഫ്രൈയിൽ 1-2 കാര്യങ്ങൾ നമ്മൾ അതുപോലെ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങളിവിടെ തെലുങ്ക് ചെട്ടി സമുദായത്തിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ പാരമ്പര്യമായിട്ടുള്ള ചില ഈ അമ്മ ചെയ്യുന്നതും അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് പാരമ്പര്യമായിട്ട് മാറി വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ ഡിഷസിലും ചേർക്കാണ്ട് ചില പർട്ടിക്കുലർ ഡിഷസിലും മാത്രം, അതായത് ഈ സ്പൈസി ആയ ചിക്കൻ കറിയിലും, ഇപ്പോൾ എന്താ പറയുക, പുറത്തൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആന്ധ്ര മെസ്സും അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിതുപോലെ ഇവിടെ ആന്ധ്ര മെസ്സൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഒരു സിഗ്നേച്ചറായിട്ടൊരു ഫ്ലേവർ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം, അപ്പോൾ എൻ്റെ സ്റ്റാഫുകളൊക്കെ മൊത്തം 5 സംസ്ഥാന തൊഴിലാളികളാണ്. എന്നാൽ പോലും അവരോട് ഞാൻ ചെറിയ പെപ്പ് എൻ്റെ അടുത്ത് പറയുന്ന രീതിക്ക് ഞാനിത് ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നുണ്ട്, അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻ, അവരുടെ ഒരു ഒപ്പീനിയൻ കൺസിഡർ ചെയ്യാറുണ്ട്? ഇപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു വേണം അല്ലെങ്കിൽ ഇത്? അതിപ്പം നമ്മൾ ഷവായുടെ തന്നെ ഏകദേശം എന്താ പറയുക, ഒരു സ്പൈസി കുറച്ചും കൂടെ വേണം എന്ന രീതിക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ സ്പൈസി കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കാന്താരി ചിക്കൻ ഇടുന്നുണ്ട്. അപ്പോൾ ബാക്കി സൈഡിലൊക്കെ കാന്താരി ചിക്കൻ ഇടുമ്പോഴത്തേക്കും ഒരുപാട് ചില്ലി കൂട്ടിയിട്ട് അത് നെക്സ്റ്റ് ഡേ അതൊരു പ്രോബ്ലം ആകും.
അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റാത്ത രീതിക്കാണ്. അപ്പം മുതിർന്ന ആൾക്കാർ, അതായത് ഫോർ മീ ആൻഡ് യു, നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് അഡാപ്റ്റ് ചെയ്ത് പോകുന്ന പോലെ കുട്ടികൾക്ക് ചിലപ്പം സഹിക്കാൻ പറ്റില്ല. ഒരു രണ്ട് പീസ് കഴിക്കുമ്പോഴായിരിക്കും കണ്ണു നിറഞ്ഞ് കരയാൻ തുടങ്ങുന്നത്. അപ്പം അവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ മസാല മാക്സിമം ലെസ് സ്പൈസി ആൻഡ് ഫാമിലി ആയിട്ട് കഴിക്കുന്ന രീതിക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട്. അപ്പം അതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ മോസ്റ്റ് എക്കോണമിക് ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 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 മാസം മുമ്പ് വരെ, അതിന് മുമ്പത്തെ മാസത്തിന് മുമ്പ് മാസം, അതായത് ഫോർ എക്സാമ്പിൾ ജൂലൈ പിന്നെ മെയ്, ഈ രണ്ട് മാസങ്ങളിലും കോഴിയുടെ വില ഏറ്റവും ഹൈ ആയിരുന്നു. പെർ കിലോ 160, 160 വന്നിരുന്നു. അപ്പോൾ നമുക്കിവിടെ ലാഭം ഇല്ലായിരുന്നു. ഫുൾ സീരിയസ്ലി ലാഭം ഇല്ല, മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കാശ് വെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പോലും നമ്മളിവിടുത്തെ റേറ്റ് വലുതായിട്ട് മാറ്റിയിട്ടേ ഇല്ല. നമ്മളിപ്പോൾ കോഴിയുടെ റേറ്റ് കൂടിയിട്ട് പോലും ചവായ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 380 മാത്രമാണ്. നേരത്തെ ഉണ്ടായ റേറ്റ് 360 നമ്മൾ ഈ പാക്ക് മൊത്തം കൊടുത്തുകൊണ്ടിരുന്നത്. കോഴിയുടെ വില കുറയുമ്പോഴത്തേക്കും നമ്മൾ കുറയ്ക്കും. അപ്പോൾ ഇന്ന് ബോർഡ് വെച്ചു, അതായത് ഇവിടെ നിങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മെനുവിൻ്റെ ബോർഡ് കണ്ടിട്ടില്ല. കാരണം നമ്മൾ മെനുവിൻ്റെ ബോർഡ് വെക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് അല്ല. കോഴിയുടെ വില കുറയുവാണെങ്കിൽ നല്ല രീതിക്ക് വില കുറച്ച് നമ്മളും കൊടുക്കും. പിന്നെ എനിക്കിത് മാത്രമല്ല ബിസിനസ്, ഐ എം വർക്കിംഗ് ആസ് എ നെറ്റ്വർക്ക് എഞ്ചിനീയർ ഇൻ USA ഗ്ലോബൽ, പ്ലസ് എനിക്ക് സിറ്റിയിൽ 3 ഫിനാൻസ് ഉണ്ട്. സോ ഇതിട്ടത് കാരണം തന്നെ നമ്മുടെ ഈ അപ്പുറത്തെ തെരുവിലുള്ളത് മൊത്തം എൻ്റെ ബന്ധുക്കാരാണ്. സോ തെലുങ്കായിട്ട് സംബന്ധമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. സോ എൻ്റെ അച്ഛനായാലും ഇപ്പോൾ ഇന്നേ ഒരു ഷവായി വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എവിടെയും കൊണ്ട് വാങ്ങി കഴിപ്പിക്കുമ്പോഴത്തേക്ക് അവർക്കുണ്ടായ ഒരു സന്തോഷത്തിൻ്റെ കാര്യത്തിലാണ് ഞാനിപ്പോൾ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ആൾക്കാർക്കും നല്ല രീതിക്ക് ക്വാളിറ്റി ഫുഡ്, വെറൈറ്റി ഫുഡ് കിട്ടണം. സോ ഞാനിതിൽ ഉദ്ദേശിക്കുന്നത്, എനിക്ക് പയ്യന്മാരുടെ സാലറി, അതായത് എൻ്റെ സ്റ്റാഫുമാരുടെ സാലറി, ഇവിടെയുള്ള ഗുഡ്സിൻ്റെ സാലറി, സ്പൈസസ് എക്സെട്രാ എക്സെട്രാ എല്ലാം പോയിട്ട് എനിക്ക് 1000 രൂപ കിട്ടിയാൽ, അതിൽ കൂടുതൽ വരുന്നത് കസ്റ്റമേഴ്സിന് ക്വാളിറ്റി ക്വാണ്ടിറ്റി ഫുഡ് കൊടുക്കണം. പിന്നെ ഇത് തുടങ്ങിയപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കട്ടൻ ചായ, ചിക്കൻ സൂപ്പും ലൈം ജ്യൂസും ഫ്രീ ആയിരുന്നു. പിന്നെ ഇത് കുടിക്കാൻ വേണ്ടി കുറേ പേര് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മളിപ്പം ആൾക്കാരെ കൂട്ടാൻ പാടില്ല എന്നുള്ളത് തൽക്കാലത്തേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. എല്ലാവരും വാക്സിൻ എടുക്കുക, വാക്സിൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇത് കിട്ടുന്നതായിരിക്കും. അപ്പം എനിക്ക് എന്തൊക്കെ സ്പെഷ്യൽ ഡിഷാണ് ഇന്നത്തേക്കുള്ളത്? സോ ഇവിടെ ഉള്ള സ്പെഷ്യൽ ഡിഷ് പറഞ്ഞു. സോ നിങ്ങൾക്ക് എല്ലാം ട്രൈ ചെയ്യുന്നതായിരിക്കും, എല്ലാം തരുന്നതായിരിക്കും. അപ്പം ഞാൻ ട്രൈ ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഒരു കുട്ടി കസ്റ്റമറിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് റിവ്യൂ ചോദിക്കാം. ഷവർമ ഇഷ്ടമാണോ ഇവിടുത്തെ? അതെ. ഏത് ഷവർമയാണ് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം? ചിക്കൻ ഷവർമ. എപ്പോഴും വരാറുണ്ടോ ഈ കടയിൽ? വരാറുണ്ട്. എല്ലാ ഷവർമാസ് എല്ലാം പൊതുവെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണോ അതോ? എല്ലാ ഷവർമ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇവിടുന്ന് കഴിക്കാറില്ല. എൻ്റെ കൊച്ചിന് ആണെങ്കിൽ സ്ഥിരം രാത്രി ഞാൻ മേടിച്ചോട്ട് കൊടുക്കാറുണ്ട്. സ്ഥിരം എനിക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് പറയുമ്പോൾ സ്പെഷ്യലായിട്ട് ചെയ്തു തരാൻ എല്ലാം നല്ല രീതിയിൽ ചെയ്തു തരും. അത് മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷവർമയും ഷവായും തന്നെയാണ്. ഷവർമയും ഷവായും മേഘൃഷ്ണ. ഓക്കെ ചേട്ടാ, താങ്ക് യു. എന്റെ പേര് കാർത്തികേയൻ. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാണ്? ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ ഒന്ന് ഷവർമയുണ്ട്, പിന്നെ നമ്മുടെ ഒരു ഷവായി എന്നുണ്ട്. ഷവായിൽ ഷവായി കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കാം. വീട്ടിലെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവരും കഴിക്കാറുണ്ട്. റെഗുലർ കസ്റ്റമറാണോ ഇവിടുത്തെ അതോ ഇന്ന് വന്ന കസ്റ്റമറാണ്? സ്ഥിരം കസ്റ്റമറാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തൊക്കെയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് നോക്കിയേ, ഞാനൊന്ന് തകർക്കും. ശരിക്കും പറഞ്ഞാൽ ഈ സെർവിങ് എന്ന് പറയുന്നത് ഒരു വലിയ കലയാണ് അല്ലേ? ഇവിടെ സോസിൽ കുറച്ച് ക്യാബേജ് ഒക്കെ വളരെ മനോഹരമായിട്ട് നമ്മുടെ സന്തോഷമായിട്ട് നമുക്ക് സെർവ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ കാന്താരി ചിക്കൻ ഫ്രൈ ഉണ്ട്, പൊറോട്ട തന്നിട്ടുണ്ട്, ഗ്രേവി തന്നിട്ടുണ്ട്, ചെറിയ കുറച്ച് സാലഡ്സ് ഉണ്ട്, ഷവായി ഉണ്ട്, കുബൂസ് ഉണ്ട്, മയനീസ് ഉണ്ട്, വീണ്ടും വേറൊരു സോസ് ഉണ്ട്, പിന്നെ നമ്മുടെ അടുത്ത് ഷവർമയുണ്ട്, അതിൻ്റെ സോസ് ഉണ്ട്, കുറച്ച് സാലഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓരോന്ന് വീതം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് പൊറോട്ട ആണ്.
പൊറോട്ട കൊള്ളാം. ഇനി അടുത്തത് ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള കാന്താരി ചിക്കൻ ഫ്രൈ ആണ്. എന്തൊക്കെയോ സംതിങ് സ്പെഷ്യൽ അതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ, നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഒരു ചെറിയ പൊടിക്കൈ കാന്താരി ചിക്കൻ ഫ്രൈയിലുണ്ട്. പക്ഷെ എത്ര ചോദിച്ചിട്ടും എന്താണെന്നുള്ള പറഞ്ഞു തരുന്നത്, അതുകൊണ്ട് ഇനി ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കാന്താരി ചിക്കൻ ഫ്രൈ. നമുക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈ കൂടെ എങ്ങനെയാണെന്ന്, കുറച്ച് ഗ്രേവിയും കൂടെ വെച്ച്. നല്ല ക്രിസ്പിയാണ് ശരിക്കും ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ, നല്ല ഫ്രൈ ചെയ്ത് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആകെ ശരിക്കും നമ്മൾ കൺഫ്യൂഷൻ ഉണ്ട്, അടുത്ത് എന്ത് നോക്കണം അടുത്ത് എന്ത് നോക്കണം. നമുക്ക് ഇനിയും കുബൂസും ഷവായും കൂടെ നോക്കാം. അത് കുറച്ച് ഷവായി നോക്കാം. ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല ഫ്രഷ് ചിക്കൻ ആണ്. നല്ല രീതിയിൽ മസാലോസ് ഒക്കെ നല്ല രീതിയിൽ പെരണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു കുബൂസും ഷവായും കൂടെ നമുക്ക് ഒന്നിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മയണൈസ് ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, എല്ലാവരും ഇവിടെ ഒരേപോലെ ഒരേ സ്വരത്ത് പറഞ്ഞ ഒരാളാണ് ഷവർമ്മ. എന്താണ് അതിൻ്റെ സീക്രട്ട് എന്നും കൂടെ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നും കൂടെ നമുക്ക് നോക്കാം. നല്ല ചൂടോടെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ചിക്കൻ അത്യാവശ്യം ക്രിസ്പിയാണ്. നമ്മൾ പൊതുവെ കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു സംതിങ് ഫ്ലേവറും കൂടെ അതിനുണ്ട്. പൊതുവേ ഉള്ള ഒരു ഷവർമ്മയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ ഒരു ചെറിയ ഫ്ലേവറും കൂടെ അതിനുണ്ട്. നല്ല ഫില്ലിംഗ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കഴിച്ച് തീർക്കട്ടെ. സോ അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ചിന്തൻ ബൈ ബൈ.